രണ്ട് വർഷം മുമ്പ് ആംബുലൻസ് ഡ്രൈവറായ ഭാര്യ സഹോദരൻ ജോലി കഴിഞ്ഞ് കൊണ്ടുവന്ന ആംബുലൻസ് എടുത്ത് ഇയാൾ ശബരിമലയ്ക്ക് തീർത്ഥയാത്ര പോയിരുന്നു. ഹലോ, ഇതോടെ ഹലോ തെറിക്കുകയും പിന്നീട് ഒത്തുതീർപ്പായി ചേട്ടാ ഞാനാ ജിജു ജോർജിന്റെ അനിയൻ. ആര് ചേട്ടാ? ജിജു കഴിഞ്ഞ നമ്മളെ ന്യൂ ഇയർ ആഘോഷിച്ചില്ലേ? എടാ നീ ഗൾഫിൽ പോയില്ലടാ? ആ ഗൾഫിലൊക്കെ പോയി തിരിച്ചെത്തി കേട്ടാ. ആ ചേട്ടൻ വീട്ടിലുണ്ടോ? ആ ഞാൻ വീട്ടിലുണ്ട്, വീട്ടിലുണ്ട്. ഒന്ന് താഴോട്ട് വരാവോ? ഏ നീ താഴെ ഉണ്ടോ? ഞാൻ താഴില്ല ചേട്ടാ, ഒന്ന് വായോ. ഛേ, ഞാൻ താഴെ താഴെ. അങ്ങനെ പോയിരിക്കും. ആ അവനോടുണ്ടോ? ഉണ്ടുണ്ടുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ കാറ്? ഇത് കൊള്ളാം. ഇത് ആരുടെ? ഞാൻ മേടിച്ച. ആ ആ ഞങ്ങൾ രക്ഷപ്പെട്ടു പോയി. നമുക്കറിയാവുന്ന ഒരു കക്ഷി മേടിച്ച മൂപ്പർക്ക് ഇത് മേയിച്ചുകൊണ്ട് പോകും വലിയ പാട്. പുള്ളി അപ്പൊ ഒരു 17 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചേക്ക് വരും. ഏതാ 15 ലക്ഷം രൂപ റെഡി ക്യാഷ് പുള്ളിയുടെ മേശപ്പുറത്തോട്ട് വെച്ചു. മൂപ്പര് ഫ്ലാറ്റ് സ്പോട്ടിൽ കച്ചവടം നടന്നില്ലേ? എന്റെ ഏട്ടാ സ്റ്റെപ്പിനി ഇല്ലാതെ വണ്ടിയുണ്ടോ? കൊള്ളാടാ പുള്ളി സാധനം. 7-സീറ്റർ ഏട്ടാ. നിങ്ങൾ അതിന് 4 പേരല്ലേ ഉള്ളു. ആ നാ വീട്ടിൽ കയറിട്ടോ. ഇല്ല ഏട്ടാ കുറച്ച് പരിപാടിയുണ്ട്. ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് പോടാ. ആ ഇത് കൊള്ളാലോ, ഭയങ്കര ബിനാല സെറ്റപ്പ് ആണല്ലോ. അതിന് നീ ബിനാലക്ക് പോയിട്ടുണ്ടോ? ഇരിക്കണം. പിന്നെ എന്ത് പറ്റി നീ ഗൾഫ് വിടാൻ? ഓ ഒന്ന് പറയണ്ട ഏട്ടാ, അവിടെ ചെന്നപ്പോഴല്ലേ മനസ്സിലായത് ഈ പറയുന്ന പോലെ ഒന്നുമില്ല ഗൾഫെന്ന്. കുറേ ബിൽഡിങ്ങുകളുണ്ട്. അതല്ല, ഒരു കോപ്പുമില്ല അവിടെ. പോടാ സത്യമായിട്ടു. പിന്നെ അവിടെ ചെന്ന് പാണി പഠിച്ചു. പിന്നെ പോകാൻ നേരം അറബി കിടന്ന് ഭയങ്കര കരച്ചിൽ. ഏതാ ഒരുമാതിരി ഇമോഷണൽ ടോർച്ചർ. 6 മാസം കൊണ്ട് കമ്പനി ഇങ്ങനെ മെച്ചപ്പെട്ടായിരുന്നു. പിന്നെ നീ എന്താടാ വിട്ടത്? ഓ നമുക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ആ ഞാനിങ്ങി പോരുന്നു. അപ്പൊ ഇനി എന്താണ് നിന്റെ പരിപാടി? ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഒരുക്കത്തില്ല. നീ ഇവിടെ നല്ല കൊതുക. നീ അത് ഓക്കെ. എന്നിട്ട് അതുവരെ ട്രേഡിംഗ് ഉണ്ട്. ഈ ട്രേഡിംഗ് എങ്ങനെ ഉണ്ട് പരിപാടി? ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാനൊരു 2 മണിക്കൂർ രാവിലെ ഇങ്ങ് സ്പെൻഡ് ചെയ്യും. ഒരു 2500 രൂപ പോക്കറ്റ് വീഴുമ്പോൾ ഞാൻ പരിപാടിയും നടത്തും. അപ്പോൾ വേറൊരു പണിക്കും പോകണ്ടല്ലേ? അല്ല ചായ കുടിക്കാനുള്ള കാശ് കിട്ടും. നീ എവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്? ചായ അല്ല, ലോങ് ടൈം പരിപാടിക്കൊക്കെ ബിഗ് ഗെയിംസ് വേണം. ചേട്ടാ ചേട്ടാ സ്മോക്ക് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ വലിക്കണം. ആ ചേട്ടാ സിഗരറ്റ് ഉണ്ടോ? ഇവിടെ മൊത്തം വീടുകളാണല്ലോ ചേട്ടാ, ഒരൊറ്റ പ്ലോട്ട് പോലും ബാക്കിയില്ലല്ലോ. ചേട്ടാ ആ കാണുന്ന ഫ്ലാറ്റ് ഫുള്ളാണോ? ഏതാ അതാണോ? ആ അത് അറിയത്തില്ല, ചോദിക്കണോ? നിനക്ക് വേണോ? അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് ഹൈറ്റ് ഇത്. ചേട്ടാ സൂക്ഷിക്കണേ, കുഴപ്പമില്ലേ? ആ പിന്നെ എൻ്റെ മണി ചെയിൻ കേസിൽ നിന്നൊക്കെ നീ ഇറങ്ങിയോ? അതെന്നെ പെടുത്തിയതല്ലേ? ആണല്ലേ? ആ
വേറൊരു ഉഗ്രം പരിപാടി. നമ്മുടെ എം ജി റോഡിലെ മെട്രോ മാളിൽ അതിപ്പോ വിൽക്കാനായിട്ട് തിയേറ്റർ ഒക്കെ അടച്ചു. ഒരു 80 സിആർ ഉണ്ടെങ്കിൽ സാധനം നമുക്ക് ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഒരു 100 സിആറിന് ഒരു പാർട്ടി വെപ്പിക്കും. നമുക്ക് 10 സിആർ വെച്ച് കമ്മീഷൻ അടിക്കാം. ഏതാ ഒരാളുണ്ട്, മണപ്പള്ളി പവിത്രൻ. ഒരു സിറ്റിംഗ് അറേഞ്ച് അറേഞ്ച്. ഹലോ, ആ ചേട്ടാ ഒരു 10 മിനിറ്റ്. ചേട്ടാ ഒരു 10 മിനിറ്റ്, ഇപ്പൊ ഓക്കെ ഓക്കെ ഇപ്പൊ വരാം. ഓക്കെ ഓക്കെ ചേട്ടാ, ഇറങ്ങുവാണേ, ഒരു ചെറിയ പരിപാടി. നീ ഇറങ്ങുവാണോ? ആ ഇത് മൗത്ത് വാഷ് ഉണ്ടോ? മോയിസ്ചറൈസറുണ്ട്. ആ ചേട്ടാ ഞാൻ ഇറങ്ങുവാണേ. ശരി അപ്പോ. കുഴിമന്തി ഇരിക്കുന്നു, കഴിച്ചിട്ടോ? കുഴിമന്തി എനിക്ക് വേറൊരു ഡീലുണ്ട്, അതുകൊണ്ട് ഇറങ്ങണേ. എന്നാ ശരി ചേട്ടാ. ചേട്ടാ ചേട്ടാ ചാവി ഉണ്ടായിരുന്നോ? ചാവിയോ? വണ്ടിയുടെ ചാവിയാണെന്നില്ല, നോക്കടാ. ഞാൻ ഇവിടെ ഇവിടെയാ വെച്ചത്. നീ പോക്കറ്റിലൊക്കെ നോക്കിയോ? പോക്കറ്റിലൊക്കെ നോക്കി. ഇനി ഞാൻ സിഗരറ്റ് വലിച്ചെടുത്ത് കാണോ? കിട്ടിയോടാ? നോക്കുക. ചേട്ടാ ഇവിടെ കുറച്ച് തുണി കുറവുണ്ടായിരുന്നല്ലോ. എടാ അത് ഞാൻ ഇപ്പം എടുത്ത് മേളിൽ കയറ്റിയേ ഉള്ളൂ. കഴിവുള്ളൊക്കെ അവിടെ ആയിരുന്നു. ആഹാ ഹലോ, നീ എവിടെ എത്തി ചേട്ടാ? ചാവി ഇന്ന് മിസ്സായി പോയി, അത് തപ്പിക്കൊണ്ടിരിക്കേ. സത്യം പറഞ്ഞ വണ്ടി ഇടിച്ചോ? ഇല്ല, വണ്ടിയൊന്നും ഇടിച്ചിട്ടില്ല. ഒരു ഒരു 10 മിനിറ്റ് വണ്ടിക്ക് വല്ലതും പറ്റിയാ? ഓക്കെ ശരി ശരി. ഇയാളെ കൊണ്ടോ. എടാ എടാ അതിനകത്ത് മൊത്തം പൊടിയാ. ഓ, നീ ആ ബക്കറ്റ് നോക്കൂ കേട്ടോ. ചേട്ടാ ഇവിടെ 4 ബക്കറ്റ് ഇരിപ്പുണ്ടല്ലോ. അതിൽ ആകാശ പച്ച. ആകാശ പച്ചയോ? ഗ്രീൻ ഓർ ബ്ലൂ? ബ്ലൂ. ചേട്ടാ ഇവിടെ 2 എണ്ണത്തിലും ഇല്ല. അവിടെ ഒരു പുട്ടൂറ്റി ഉണ്ടോ? ആ പുട്ടൂറ്റിയും ടേപ്പർ കാർഡും ഇരിപ്പുണ്ട്. ആ അനക്കണ്ട, നീ ഇനി പോരെ, നമുക്ക് താഴെ നോക്കാം. ഹലോ, വണ്ടി ഇവിടെയാണോ? നീ എവിടെ കൊണ്ട് തൊളച്ചതാ വണ്ടി? ചേട്ടാ അമ്മയോട് പറഞ്ഞിട്ടല്ലോ വണ്ടി എടുത്ത്. ചേട്ടൻ അവിടെ ഇല്ലാതെ എന്റെ പ്രശ്നമാണോ? വണ്ടി ഇടിച്ചിട്ടൊന്നുമില്ല, മനസ്സിലാക്കി. ചേട്ടാ എന്തിനാ എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നേ? എന്നാ പറ്റിയടാ? ഒന്നും പറയണ്ട, വണ്ടി എടുത്തു പറഞ്ഞ് ചേട്ടൻ ഭയങ്കര കലിപ്പില്ല. ജോർജോ, നിന്റെ ഇല്ലടാ വണ്ടി. എന്റെ വണ്ടിയാണ്, ചേട്ടനായിരുന്ന ഡീലിംഗ്സ്. അപ്പൊ 15 ലക്ഷം രൂപ നീ അല്ലടാ കൊടുത്തത്? 15 ലക്ഷം കൊടുത്തത് ഞാൻ, പക്ഷെ ചേട്ടൻ്റെയായിരുന്നു കാശ്. അപ്പൊ ജോർജിന്റെ ആ വണ്ടി? ആ ഒരർത്ഥത്തിൽ ദൈവമേ. കിട്ടിയാ? ലൈറ്റർ കിട്ടി. എടാ ഇതാണ് ആകാശ പച്ച. കാലമായിട്ടിത്. എന്താടാ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന പരിസരം ഭ്രാന്താവതി? എടാ എടാ എന്ത് പറ്റിയടാ? ഏ ഞാൻ വണ്ടി എടുത്ത് പറഞ്ഞ ഇത്ര വാ എണീക്ക്. ഇരിക്കേ.
സമാധാനപ്പെടും. ചാവി തപ്പാനുള്ള സമയം തരണം. എടാ നമ്മൾ ഡെസ്പെറേറ്റ് ആയിട്ടൊരു കാര്യം നോക്കിയാൽ നമുക്കിത് കിട്ടൂല. ഇപ്പം തന്നെ ലൈറ്റർ ഉണ്ടോ? എത്ര കാലം കൊണ്ട് നോക്ക്, ഇപ്പോഴാണ് കിട്ടിയത്. നമുക്കിപ്പോൾ വേറൊരു പരിപാടി വെച്ചാ, ആ എൻ്റെ മൊബൈലിൻ്റെ ചാർജർ കാണുന്നില്ല, നീ എൻ്റെ ചാർജർ വെപ്പ്, ഞാൻ നിൻ്റെ ചാവി കണ്ടുപിടിച്ചുതരാം. നിന്റെ ചേട്ടൻ ജോർജിനെ എനിക്കറിയാമല്ലോ, പണ്ട് സലോം ടീച്ചറിന്റെ പേർഷ്യൻ പൂച്ച കുളിപ്പിച്ച് പിഴിഞ്ഞ അയലിട്ടവനെ സൂക്ഷിക്കണം. ഞാൻ ചാർജർ വെപ്പാ. എന്നാ ഞാൻ ചാവി തപ്പാ. എടാ ഇവിടെ എല്ലാം തപ്പിയടാ, ചാവിയില്ല. ഇങ്ങനെ ഇരിക്കല്ലേ, ചായ കൂടി, നമുക്ക് തപ്പിയെടുക്കാം. മടുത്തിയേട്ടാ, കഴിഞ്ഞ നീ കുടിച്ചില്ലല്ലോ. വീട്ടിലൊക്കെ പട്ടി വരെ. എന്നാ പിന്നെ നിനക്ക് അതിൻ്റെ അറബി എടുത്ത് നോക്കൂടെ. ചേട്ടൻ എന്തോ ഈ പറയുന്നത്? ഇത് കണ്ടോ, അറബി തല്ലിയത്. ഇതും വെച്ചോണ്ട് ഞാനിവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? സ്റ്റാർട്ട് പോണ അമ്മ അടിച്ചിട്ട് കാശ് വെച്ചു, എന്നിട്ട് തന്നില്ല. ചില വീട്ടുകാരിങ്ങനെ. പക്ഷെ അതുവരെ നിനക്ക് ട്രേഡിംഗ് ഇല്ലടാ, 10,000 രൂപ കിട്ടത്തില്ലയോ? കോപ്പ് കിട്ടും, ഇത്ര വൃത്തിയുണ്ട്, ഒരു പരിപാടിയില്ല. 4 മാസം അതിന്റെ പുറം നടക്കും, കോപ്പ് മനസ്സിലായി. മനസ്സിലായ പൊരിക്കുന്ന ആളുകൾ പറയും. നീ ചായ കൂടി. ഒരു മുത്തം തേടി ദൂരെ പോയി മുങ്ങും ചന്ദ്രിക മച്ചകവാതിൽ നന്ദലാല ഹേ നന്ദലാല താനേ തുറന്നു നാടെല്ലാം കണ്ടറിയും നിന്റെ ലീലി ഒച്ച എടുത്തു വരുമ്പോൾ കാതിന് തേൻപണിയല്ലേ അല കടലും കാറ്റും കാമിക്കല്ലേ ഞാനും പ്രേമിക്കല്ലേ ഞങ്ങൾക്ക് ഗൾഫുകാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പാട്ടുണ്ട്. ആകാശത്താമര പോലേ പതിവിടന്ന നീ ആരെ
എനിക്ക് രാവിലെ ആയി. ചേട്ടാ ചാർജർ കിട്ടിയോ? അപ്പൊ നിനക്ക് ചാവി ഉണ്ടേ? ചാവിനെ എവിടെ പോയി തപ്പാനായിട്ട്? നീ ഇന്നലെ വൈകുന്നേരം ചാവി കറക്കിക്കൊണ്ടല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെ? ആണോ? അപ്പൊ നീ താഴെ നോക്കിയായിരുന്നു? ഇല്ല. ആ എന്നാ വാ താഴെ നോക്കാം. അയ്യോ എന്റെ അമ്മേ, നീ അവിടെ നോക്കാം. കിട്ടിയാട്ടാ? ഏ കിട്ടിയോ? ഓ ഇന്നലെ തപ്പിയാ മതിയായിരുന്നു. സാറല്ലേ ഇപ്പൊ കിട്ടിയില്ലടാ. ഞാൻ പോട്ടെ ഏട്ടാ, ഇനി വലിയ പ്രശ്നമാണ്. അതെന്താ ചേട്ടന് ചേച്ചി കൊടയിന് പോകാൻ നിൽക്കുവായിരുന്നു. പോടാ സത്യമായിട്ടും ഇന്നലെ പോകാനിരുന്ന. അപ്പോഴാകുമ്പോ ചമ്പക്കര മാർക്കറ്റ് പോയി നെമ്മീൻ മേടിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നിട്ട് നമ്മൾ നെമ്മീൻ കിട്ടില്ല. അപ്പോഴാണ് ചേട്ടൻ വീട്ടിലോട്ട് വന്നു. ഓ ആ എന്നിട്ട് അവൻ പോയോ? ഇല്ല, ഇനി ചെന്നിട്ട് വേണം പോകാനോ? ആ അപ്പം അമ്മ പറഞ്ഞ ആക്റ്റീവ് എടുത്തോളാം. ചന്ത ഇപ്പൊ ഷോ കാണിക്കാൻ പോയ ഒരു കാര്യമില്ല. ആ എന്നാ പെട്ടെന്നാട്ടെ. നല്ല പൊളിയായിരുന്നു കേട്ടാ. നമുക്ക് വേറെ ഇരിക്കടാ, എന്നാ പോയിട്ടോ പെട്ടെന്ന് ചെല്ലു. ഓക്കെ. ഹലോ. ഹലോ അളിയ, നീ വിളിച്ചായിരുന്നോടാ? എടാ നീ എവിടെയാടാ? നീ ഞാനേ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിന്റെ അമ്മയും നിന്നെ കാണല്ലാന്നോട്ട് എന്നെ വിളിയോട് വിളിയായിരുന്നടാ. കുണ്ടന്നൂർ തപ്പി ഞാൻ കോണത്തിലായിരുന്നു. എടേ ഒന്നും പറയണ്ട, ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. എന്ത് പാർട്ടി? ആ ഞാൻ ആ ചമ്പക്കര മാർഗം തിരിച്ചു വരുന്ന വഴി സുർജിത്തെ ഉണ്ടോ വീട്ടിലൊന്ന് കയറി. സുർജിത്ത്? സുർജിത്ത്? ആ നമ്മുടെ ജോർജ് ആണ്ട് ഫ്രണ്ട് ഇല്ലേ? ഞാൻ രണ്ടു ദിവസം ബീർ അടിക്കാൻ കയറിയാണ്. പിന്നെ കണ്ണു മൂകാമ്പിലായിരുന്നു മൂകാമ്പിയ. എന്നിട്ട്? എന്നിട്ട് എന്ത്? ഞാൻ ഭജനക്കിരുന്നു. ഇപ്പൊ അയാളെ അതൊക്കെ പോട്ടെ, മോനി പോട്ടുണ്ട്. ഭാഗ്യോളിയാ, എന്നൊരു കാര്യം ചെയ്. വീടുകൂടി എന്റെ അമ്മേ, ഇന്നലെ അവിടെ വെച്ചോടോ എന്റെ കാറിന്റെ ചാവി കളഞ്ഞു പോയത്. കാറിന്റെ കീ കളഞ്ഞു പോയാ? ഇടപ്പൊട്ടാ വട്ടെടുത്ത് മാറ്റി വെച്ചിരിക്കൂടാ. നീ ആരിക്കോ? എന്റെ നിന്റെ എന്നല്ല, ആ പൊട്ടടെടുത്ത് കഥ കേട്ടല്ലോ. ഇങ്ങ എട്ടും ുനിയാവും തള്ളി മറിക്കുന്നേ, ഓന്റെ തൊള്ള തുറന്നാൽ കിളിപ്പാറും തള്ളേ തള്ളാനേ. ആഹാ തൃശ്ശൂര് റൗണ്ട് ഒരുക്കെ ഉപ്പുപ്പാൻറെ പറമ്പാക്കിയോന, പറമ്പിലെ തേങ്ങയ്ക്ക് വിലയിട്ടോന. നാടൻ തള്ളുകളുണ്ട്, ഫോറിൻ തള്ളുകളുണ്ട്, അളിയൻ കാടുമിളക്കി നാടുമിളക്കി തള്ളി മറിക്കുന്നേ. ആഹാ ഹാ.